നിങ്ങളുടെ സിനിമ പോലെ നിങ്ങളുടെ പരിപാടികളിലും നിങ്ങൾ വിമസ്ത്രമായിട്ട് നിൽക്കുമ്പോൾ പുരുഷൻ പൂർണ്ണ വസ്ത്രമായിട്ട് നിൽക്കുന്നു. അപ്പൊ ആരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്? പ്ലീസ് ഒരു ഉത്തരം തരും. അമലാപ്പോൾ, അമലാപ്പോഴാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന ഒരു താരം. എറണാകുളത്തെ ഒരു കോളേജിൽ അവർ അല്പവസ്ത്രധാരിയായിട്ട് വന്നു, അവർ അല്ലെങ്കിൽ അവർ ധരിച്ച വസ്ത്രം ശരിയായില്ല എന്നുള്ള ചർച്ചയാണ്. ഇപ്പൊ കുറെ നാളായിട്ടെന്നല്ല, നമ്മളറിയാതെ പണ്ടേ മുതൽ ഒരു സിനിമ റിലീസ് ആവണമെങ്കിൽ സിനിമയെ പറ്റി എന്തെങ്കിലും അപവാദം ഉണ്ടാക്കുക, വല്ലാതെ ചർച്ചയാക്കുക, സിനിമ റിലീസാക്കുക, വിജയിപ്പിക്കുക, അത് പണ്ടേ മുതലുണ്ട്. അത് ഒരുപാടുണ്ട്. നന്നെ മണിരത്ന ആയിക്കോട്ടെ, രാംഗോപാൽ വർമ്മ ആയിക്കോട്ടെ, അങ്ങനെ പല പല രീതിയിലൊക്കെ അത് ഇപ്പോഴും നമ്മളറിയാതെ നടക്കുന്നുള്ളതാണ്. സ്വയം ഒരു ഒരു പ്രൊമോഷൻ അതായിട്ട് ഞാൻ ഇതിനെ കണ്ടുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സെന്തിലൊക്കെ ഒരു വൈറലായ കാര്യങ്ങളിടുക, അതൊരു മുഖ്യധാരയിലെത്തിക്കുക, അതനുസരിച്ച് തൻ്റെ സിനിമ റിലീസാകലും മറ്റുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തുക, രാഷ്ട്രീയക്കാരുടെ പരിപാടി തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണ് കണ്ടു. കാര്യം എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ ഒരു സ്വന്തമായിട്ട് എനിക്ക് ആ ആ കോളേജിൽ അവർ ആ സമയത്ത് ധരിക്കേണ്ട വസ്ത്രമല്ലായിരുന്നു എന്നുള്ളതിൽ രണ്ടു തരമില്ല. എൻ്റെ കാര്യത്തിൽ അത് ശരിയായ ഒരു വസ്ത്രധാരണമായതിനാൽ അവിടെ ധരിക്കേണ്ടതായിരുന്നില്ല. കാര്യം അവർക്ക് എന്ത് വസ്ത്രം ധരിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. അത് ആർക്കും, ഏത് മനുഷ്യനും തുണി അഴിച്ചെന്ന് ഒഴിച്ചു ബാക്കിയെന്തും അവർക്ക് ധരിക്കാനുള്ള അധികാരം ഈ നമ്മുടെ ഈ രാജ്യത്തും. പക്ഷേ അവർ അതിന് മറുപടി കൊടുത്തപ്പോഴാണ് കാര്യം, എൻ്റെ വസ്ത്രം ധരിച്ചതല്ല, അതെടുത്ത ക്യാമറ, ആ ക്യാമറ എങ്ങനെയാണ് എടുത്തത്, അതിലാണ് കാര്യം, അതിലാണ് തെറ്റെന്നാണ് ചൂണ്ടിക്കാണിച്ചത്. അതിനുവേണ്ടി നമുക്ക് ഒരു ഇന്റർവ്യൂവിലും ഒരു മറുപടി ഉണ്ട്, അതൊന്നും കാണാം. അവിടെ ധരിച്ച വസ്ത്രത്തിനെതിരെ, അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ അല്ലാതെ പോലെ കാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പൊ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല, ഒരു ക്രിസ്ത്യൻ കോളേജിലെ ഒരു പരിപാടിക്കാണ് വന്നതെന്നുള്ള രീതിയിൽ. അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. ഐ ബോർ വാട്ട് ഐ ലൈക്ക് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇൻഅപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം, ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എന്റെ കൺട്രോളിലല്ലോ. ഞാനിട്ടുവരുന്ന ഡ്രസ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻഅപ്രോപ്രിയേറ്റ്. ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോണ്ട് ഫീൽ ദസ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു ഗിവ് യുനോ ടു ബി യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോർ. ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക്ക്. സോ അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ കാസ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ തീവ്ര മതചിന്താഗ്രഹ ആൾക്കാർ പറഞ്ഞിരിക്കുന്നതെന്നാന്ന് വെച്ചാൽ, കോളേജിലെ പരിപാടിക്കാണ് ക്ഷണിച്ചത്, ഡാൻസ് ബാർ ഉദ്ഘാടനത്തിനല്ല. അമലാപ്പോളിനെതിരെ കാസ കാസിനെ പറ്റി നമ്മൾ പറയുന്നത്, കാസ ഇതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഈ പർദ്ദ ധരിച്ച സ്ത്രീകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഈ എന്നാ ചാക്കിൽ കെട്ടിപ്പൂട്ടി വെച്ച. അപ്പം അതൊന്നും പറയണ്ടേ, വസ്ത്രധാരണം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമുള്ള ധരിക്കുക. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചിരിക്കുന്നു, അത് അവിടെ ധരിക്കേണ്ട വസ്ത്രമായിരുന്നില്ല, അത് രണ്ട് തരമില്ല. അത് അമലയ്ക്കും മനസ്സിലായിരിക്കുന്നു. കാര്യം നമ്മളൊരു സ്കൂള് അല്ലെങ്കിൽ ഒരു മരിച്ച വീട് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷൻ അവിടെ പോകുമ്പോൾ ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഒരു മിനിമം ചില മര്യാദയുണ്ട് വസ്ത്രധാരണത്തിൽ, അല്ലേ? നമ്മളൊരു സ്കൂളിലൊരു പരിപാടിക്കോ അല്ലെങ്കിൽ സ്കൂളിലെന്തൊരു പരിപാടിക്കോ പോകുമ്പോഴും ധരിക്കുന്ന വസ്ത്രവും, നമ്മളൊരു കല്യാണത്തിന് പോകുന്ന വസ്ത്രം തമ്മിൽ വ്യത്യാസമുണ്ട്, ഉണ്ട്. നമ്മുടെ ഏത് പാവപ്പെട്ടവനായിക്കോട്ടെ, അവന് ഒന്നോ രണ്ടോ ജോഡികളിൽ പോലും അത് ഇടേണ്ട ഇന്ന ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ധരിക്കാൻ പാടുള്ളൊരു മര്യാദയുണ്ട്. തീർച്ചയായും അമലാപ്പോൾ അത് പാലിച്ചില്ല എന്നുള്ളത് രണ്ട് തരവില്ല. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, ഈ വസ്ത്രധാരണം അത് താൻ ധരിച്ച വസ്ത്രത്തിലല്ല, അത് എടുത്ത ക്യാമറയിലാണ് പ്രശ്നം, അല്ലെങ്കിൽ ക്യാമറക്കാരൻ്റെ ഇതിലാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഇതേ വിഷയം തന്നെ നമ്മുടെ ഹണിറോസും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വസ്ത്രധാരണത്തിലല്ല പ്രശ്നം, അത് കാണുന്ന കണ്ണിലാണ് പ്രശ്നം. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, അത് എത്ര അല്ലെങ്കിൽ പർദ്ധ ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, മറ്റുള്ള കന്യാസ്ത്രം ധരിക്കുന്ന വസ്ത്രം ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒരു മര്യാദകളുണ്ട്. ഇതിൻ്റെ അതിർവരമ്പ് കഴിഞ്ഞാൽ അത് ധരിക്കേണ്ടാത്ത രീതിയിൽ, അല്ല അതിൻ്റെ ഒരു അളവിനപ്പുറത്തേക്ക് തൻ്റെ ശരീരം പ്രദർശിപ്പിക്കാനാണ് ഇതെല്ലാം ധരിക്കുന്നതെങ്കിൽ ആ നോട്ടം വേറെ രീതിയിൽ പോകും, അത് ഒരു തർക്കവുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ ഇതിപ്പോൾ ഏത് വസ്ത്രം ധരിച്ചാൽ, ഇവിടെ നമ്മളൊരു ചടങ്ങിന് പോകുമ്പോൾ ഒരു മരിച്ച വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനത്തെ വസ്ത്രം ധരിച്ച് പോകാൻ പറ്റും, പറ്റില്ല, അല്ലേ? ഒരു മറ്റുള്ളൊരു ഹോസ്പിറ്റലിൽ മറ്റുള്ള കേസുകളിൽ ഒരു മറ്റുള്ള കേസുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾക്ക് ധരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ധരിക്കും, നിങ്ങളൊരു ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ സെലിബ്രിറ്റി പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിനോ പോകുന്ന വസ്ത്രമാണ് നിങ്ങൾ ധരിച്ചു പോയത്, അതാണ് ചർച്ച ചെയ്ത്. അപ്പോഴും പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. പക്ഷേ അവിടെയുള്ള ഒരു കുട്ടികൾക്ക് ഇത് എന്ത് മെസ്സേജാണ് എത്തുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം? ഈ വസ്ത്രങ്ങൾ അഴിച്ച് തൻ്റെ ശരീരത്തിൻ്റെ മാദകമായ ഭാഗങ്ങൾ പുറത്ത് കാണിക്കാനാണോ സ്വാതന്ത്ര്യം നിങ്ങൾ ആലോചിച്ചത്? പണ്ട് മാറുമറയ്ക്കാനൊക്കെ സമരം ചെയ്ത സ്ഥലമാണ് നമ്മുടെ ഈ കേരളമൊക്കെ. അപ്പോൾ അത്രയും പ്രശ്നമുള്ള സ്ഥലത്ത് നമ്മളിത് മാറി തുറന്നിടാനുള്ള സംഭവമാണെന്ന് ചോദിക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഉദാഹരണമായിട്ട് ഇതിപ്പോൾ പറഞ്ഞാൽ ഡാൻസ് ബാറിലെ പരിപാടി, ഈ ഡാൻസ് ബാർ
അല്ലെങ്കിൽ സിനിമയിലെ സെലിബ്രിറ്റി ഡാൻസുകളില്ലേ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഐറ്റം ഡാൻസുകൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടി ആൾക്കാർ, അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഡാൻസ് ബാറിൽ ഡാൻസ് കളിക്കുന്നവരും സിനിമയിൽ ഐറ്റം ഡാൻസ് കളിക്കുന്ന തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. സിനിമയിൽ തൻ്റെ ശരീരം തൻ്റെ ടൂളാണ്, ഡാൻസ് ബാറിൽ അവരുടെ ശരീരം ടൂളാണ്, അത് മാക്സിമം എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ അവർക്ക് കൂടുതൽ വരുമാനം കിട്ടും. അതുപോലെ സിനിമയിലായാലും എവിടെ ആയാലും അവൻ ശരീരം കൂടുതൽ എക്സ്പോസ് ചെയ്ത് വരുമാനം കൂട്ടും, കാഴ്ചകൾ കൂട്ടും. അതിൽ ഇവർ രണ്ടുപേരും ഡാൻസ് ബാറിൽ ധരിക്കുന്ന ഡാൻസ് ബാറിലുള്ള സ്ത്രീകളെയും അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ രണ്ടും രണ്ട് തട്ടല്ലോ, എല്ലാം ഒറ്റ തട്ട് തന്നെയാണ്. തൻ്റെ ശരീരം ടൂളായിട്ട് ഉപയോഗിക്കുന്നു, അത് വരുമാനമാർഗ്ഗമാക്കുന്നു. അതിന് ഒരു രീതിയിലും അവർ കൊള്ളാത്ത ഒരു ചീത്തരുണ്ട്, എല്ലാവരും ഒരേ തട്ടി തന്നെ. നമ്മുടെ സമൂഹം സാമ്പത്തികവും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ആൾക്കാരെ ഉന്നതിൽ വെച്ചാൽ അവർ ചെയ്യണം തെറ്റല്ല, ഈ ഡാൻസ് ബാറിൽ ചെയ്യുന്ന ആൾക്കാരെ തെറ്റ്, എല്ലാവരും ഒരേ തന്നെ. ഞാൻ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഞാനൊരു ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ നിർത്തിയേക്കാം. നമ്മളൊരു സിനിമ, സിനിമയിൽ ഡാൻസിങ്, നമ്മൾ പണ്ടേ മുറി കാണുന്നത് ഡാൻസിങ് സീനില് സ്ത്രീ വരുന്നു, ഒന്നുകിൽ ടു പീസ് അല്ലെങ്കിൽ ഏറ്റവും ശരീരത്തിൻ്റെ മാക്സിമം സ്ഥലം മറച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന വസ്ത്രധാരണം. ഇപ്പോഴത്തെ പുരുഷൻ്റെ വസ്ത്രം എന്തായിരിക്കും? അവൻ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ടീഷർട്ട്, അതിൻ്റെ പുറത്തൊരു കോട്ട്, ജീൻസ്, ഷൂസ്, തൊപ്പി, സ്ഥലത്തിൻ്റെ ആ കയ്യോ മാത്രം പുറത്ത് കാണുള്ളൂ, മുഖം മാത്രം, ബാക്കിയെല്ലാം അവൻ അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ പെണ്ണ് ഫുൾ ബോഡിയുടെ എന്താ കാണിക്കുക, അത് അത്യാവശ്യം ഒഴിച്ചു മാത്രം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരാ ചൂഷണം ചെയ്യപ്പെടുന്നത്? ആരാണ് ചൂഷണം ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണ്. സ്ത്രീകളാണ് ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ ചൂഷണങ്ങൾക്ക് ഇങ്ങോട്ട് വിധേയരായേക്കണം, അല്ലെങ്കിൽ പുരുഷനെ നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുക. പുരുഷന്റെ ചൂഷണങ്ങൾക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുമ്പോൾ തന്നെ ആ പുരുഷന് വേണ്ടിയാൽ, പുരുഷന്റെ സമ്മർദ്ദത്തിന് വേണ്ടി തന്നെ നിങ്ങൾ സ്വയം വിധേയരാവണം. എനിക്ക് തോന്നിയ കാര്യതാണ്. അല്ല, ഈ പറഞ്ഞ നിങ്ങളുടെ ശരീരം ആസ്വദിക്കുക, എല്ലാവരും ലെസ്ബിയൻസ് ഒന്നല്ലല്ലോ, അല്ല, കൂടുതലും പുരുഷന്മാരാണ്. അവരിങ്ങനെ നോട്ടത്തിൽ ആസ്വദിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ശരീരം തുറന്നു കാണിക്കുന്നത്. അതിന് നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് എന്ത് പറഞ്ഞാലും ഇതിനൊരു കച്ചവടമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ആരും ആയിക്കോട്ടെ, സ്വന്തം ശരീരം പ്രദർശിപ്പിക്കാത്തവർ കച്ചവടമായിട്ട് മാത്രം കാണും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഒരു സ്വകാര്യമാണെങ്കിൽ, നിങ്ങൾ സ്വകാര്യ സ്വത്താണെങ്കിൽ അത് പുറത്ത് കാണിക്കുക നിങ്ങളൊരു വരുമാന മാർഗ്ഗം മാത്രമല്ലേ? ആ അതിന് വഴിവഹിക്കുന്ന ആരാണ്? പുരുഷന്മാരാണോ? പുരുഷന്മാരാണെങ്കിൽ അത് നിങ്ങൾ നിയന്ത്രിക്കണ്ടേ? ഇനി സ്ത്രീകൾ തന്നെയാണെങ്കിൽ നിയന്ത്രിക്കണ്ടേ? നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരിക്കാണ്. ഒരു സിനിമയിലേക്ക് ഒരാൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള പീഡനങ്ങൾക്ക് ഇരയാവുമ്പോൾ നിങ്ങളൊരു വശംവദമായി നിൽക്കുമ്പോൾ നിങ്ങൾ സ്വയം കീഴടങ്ങണം. നിങ്ങൾ ഘോരഘോരം പുരുഷനെതിരെ ശബ്ദിക്കണം. നിങ്ങളുടെ സ്വാതന്ത്ര്യം ചോദിച്ചു നിങ്ങൾ ഈ വസ്ത്രം ഒരുങ്ങി കളയാനാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ചോദിക്കുകയാണ്, അതിനാണോ? എല്ലാവിധ സ്വാതന്ത്ര്യം ജീവിക്കാം, നിങ്ങൾ കാണിക്കാനുള്ള കാണിക്കാം. പക്ഷേ അതിൻ്റെ അത് ക്യാമറയാണോ കണ്ണാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ധരിക്കുന്ന എങ്ങനെയാണ്, നിങ്ങൾ നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതുപോലെ നിങ്ങളുടെ ക്യാമറയും കണ്ണും വരും അല്ലേ. നിങ്ങൾ ധരിക്കുന്ന കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ കാണിക്കും. കാര്യം പറഞ്ഞതല്ലേ, സാരി ആയിക്കോട്ടെ, പർദ്ദ ആയിക്കോട്ടെ, അത് ധരിക്കേണ്ട രീതിയിൽ ധരിച്ചില്ലെങ്കിൽ കണ്ണ് അനാവശ്യ സ്ഥലത്തെത്തും, നോക്കും, ആസ്വദിക്കും, ചിലപ്പോൾ പലതും പറയും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചെടുക്കാം. പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇതന്നെയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉത്തരം തരിക, എന്തുകൊണ്ട് സിനിമ പോലെയുള്ള പല പരിപാടികളിലും നിങ്ങൾ വിവസ്ത്രമായിട്ട് നിൽക്കുമ്പോൾ പുരുഷൻ പൂർണ്ണ വസ്ത്രമായിട്ട് നിൽക്കുന്നു? അപ്പോൾ ആരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്? പ്ലീസ് ഒരു ഉത്തരം തരും.